welcome to Kanmishi family. First time on the channel, subscribe to our channel. Today's video is about some bride visheshangalana. I will show you this video. Today's video is the segment I planned for. The last segment is the bride correct. Almost 95% correct in the bra week. First, I have a lot of doubts in the last video. Heavy breast, that is, korchu tadi illa, korchu valli breast illa, ethum valiya prashnam vachchaynal. Chalarku, now, the main problem is that we face even a face. Now, we have a solution to this. We have a company that invests in a bra. We have a remedy. Any personal experience to share. ശരിക്കും നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയിലാണ് എന്താണ് ഇത് ഇങ്ങനത്തെ ഒരു ലൈക്ക് ഇപ്പോ 34 ഈ ഒരു എന്താണ് നിങ്ങളുടെ ഈ ഒരു വണ്ണം 34 ആണ് പക്ഷേ നിങ്ങളുടെ കപ്പ് സൈസ് വന്നിട്ട് ചിലപ്പോ ലൈക്ക് 34D ഒക്കെ ആയിരിക്കും ഡി കപ്പ് എന്നുള്ളതായിരിക്കും പക്ഷേ നിങ്ങൾ ഒരു സാധാരണ ബ്രാൻഡിൽ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് സി ആയിരിക്കും സി തന്നെ അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ ഒരു ലോക്കൽ ഒരു നോർമൽ ബ്രാൻഡിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഈവൻ അതാണെങ്കിലും മീൻസ് ആ ഒരു സ്റ്റാൻഡേർഡ് ആ ഒരു മെഷർമെന്റ് ആയിരിക്കില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ ഒരു വണ്ണം 34 വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കപ്പ് സൈസ് സി വാങ്ങിക്കാം ഇതിൽ വലിയ കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡി വാങ്ങിക്കാം അതിൽ വേണമെങ്കിൽ ഡി വാങ്ങിക്കാം അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ ഇ എഫ് അങ്ങനെ ഒരു അത്യാവശ്യം നല്ല എന്താണ് കപ്പ് സൈസിലുള്ള ബ്രാ വരെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ വണ്ണം അധികം എന്താണ് ഇല്ലാതെ തന്നെ ഇനി ചിലവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വണ്ണം അത്യാവശ്യം ഉണ്ടാവും പക്ഷേ കപ്പ് സൈസ് ഭയങ്കര കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ലൈക്ക് ഒരു 36 ആണെങ്കിൽ നിങ്ങൾക്ക് 36A അല്ലെങ്കിൽ 36B ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇവിടുത്തെ വണ്ണം അത്യാവശ്യം 36 എന്ന് പറയുമ്പോൾ അത്യാവശ്യം അല്ലെങ്കിൽ 38-40 എന്ന് പറയുന്നത് ഉണ്ടാവും ചെയ്യും ഈ ഒരു കപ്പ് സൈസ് വലുതായിട്ട് ഉണ്ടാവില്ല ലൈക്ക് ഒരു എ കപ്പ് ബി കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കപ്പായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഒരു നല്ല ഒരു കമ്പനിയുടെ ബ്രായിൽ ഒരു ഒന്നോ രണ്ടോ കളർ നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കുക ലൈക്ക് ബ്ലാക്ക് സ്കിൻ കളർ ഓർ വൈറ്റ് ഈവൻ വൈറ്റ് വേണമെന്നില്ല ലൈക്ക് ഒരു സ്കിൻ കളറും ബ്ലാക്കും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇതായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതാണ് ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു ഫസ്റ്റ് ടിപ്പ് ഓക്കെ ഇനി ഞാൻ എന്താണ് ഒരു ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറെ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ ഇപ്പൊ ഓൺലൈനിൽ ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈനിലാണ് നിങ്ങൾക്ക് ഷോപ്പിൽ പോവാണെന്നുണ്ടെങ്കിലും നല്ല കമ്പനിയുടെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക ലൈക്ക് സി കപ്പ് ഉണ്ടോ ഡി കപ്പ് ഉണ്ടോ അതിൽ നോക്കുക ഓക്കെ എന്നിട്ട് മാത്രം വാങ്ങിക്കുക പോയിട്ട് ഓക്കെ ഇനി അടുത്തത് ബ്ലാക്ക് ബ്രാ കോസസ് ക്യാൻസർ അത് ഞാൻ കഴിഞ്ഞ തവണ അതിലിട്ടപ്പോ എല്ലാരും പറഞ്ഞിരുന്നാണ് അത് എനിക്കറിയില്ല അതങ്ങനെ ഉണ്ടോന്ന് ഈവൻ എനിക്കൊന്നും അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല എന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി പറയാൻ എനിക്കറിയില്ല ഓക്കെ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഉള്ളത് എത്ര നാള് ഒരു ഇത് യൂസ് ചെയ്യാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഡിപ്പെൻസ് ഓക്കെ നമ്മള് കുറച്ച് നാൾ ഇടുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക് അതൊക്കെ കുറച്ചൊന്ന് വലിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു ഹോൾഡ്നെസ് നിങ്ങൾ പോയിന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ബ്രാ മാറ്റണം പിന്നെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ബ്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചൊരു ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും എക്സ്പേർട്സ് പറയുന്നത് ഒരു 3-4 ബ്രാ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളത് ഓൾട്ടർനേറ്റ് അങ്ങനെ മാറി ഇടുകയാണെങ്കിൽ ആ ഒരു എന്താണ് ലൈഫ് സ്പാൻ അതിന്റെ നല്ല കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രാ തന്നെ കുറച്ച് അത്യാവശ്യം നാളെ തന്നെ ഇടാന്നാണ് എക്സ്പേർട്സ് പറയുന്നത് ഓക്കെ
പിന്നുള്ള ഒരു കാര്യം, ഒരിക്കലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നിങ്ങളുടെ ബ്രാ യൂസ് ചെയ്ത് വാഷ് ചെയ്യരുത്. എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യണം. ഈവൻ ഒരിക്കലും ഡ്രയറിൽ ഇട്ട് ഡ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് വാഷിംഗ് മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാനോ പാടില്ല. ഈവൻ നിങ്ങളുടെ നോർമൽ ക്ലോസ്, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ മിന്ത്രയുടെ ഹോൾ ചെയ്തപ്പോൾ ഒരു കുട്ടി മിന്ത്രയിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കളർ പോയി എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അവർ പ്രത്യേകം പറയാറുണ്ട്, ലൈക്ക് ഹാൻഡ് വാഷ് ആണ് അല്ലെങ്കിൽ മെഷീൻ വാഷ് അല്ലെങ്കിൽ അവർ പ്രത്യേകം പറയും. അപ്പോൾ ഒരിക്കലും മെഷീനിൽ ഇട്ട് വാഷ് ചെയ്യാതെ ഓക്കെ, ജസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലൈഫ് സ്പാൻ നന്നായിട്ട് കൂടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം വെച്ചാൽ, ഒരു തവണ നിങ്ങൾക്ക് ലൂസായി അല്ലെങ്കിൽ കുറച്ച്, അപ്പൊ നിങ്ങളുടെ ബ്രൈഡ് നിങ്ങളുടെ ഇരുന്ന ഫിറ്റിംഗ് കറക്റ്റ് ആണോ എന്ന് അറിയാനുള്ള കുറച്ച് ടെക്നിക്സ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണുക. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഞാനിപ്പോ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊന്ന് ലൂസായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഈ ബാൻഡ് അത് വെച്ചിട്ട് നിങ്ങളുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. ഓക്കെ, ഓൾവേസ് നമ്മളൊന്ന് എന്താണ് ബ്രാ വാങ്ങിച്ച ഒരു 1 or 2 months കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. മിററിന്റെ മുന്നിൽ പോയിട്ട് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ചെക്കിംഗ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പോയി കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് കുറച്ച് കുറച്ച് ഡൗട്ട്സ് ഉള്ളത്. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്രസ്റ്റ്, അതായത് കുറച്ച് തടിയുള്ള ബ്രസ്റ്റ് ഉള്ളവർക്കും കുറച്ച് തിന്നായുള്ള ബ്രസ്റ്റ് ഉള്ളവർക്കും പറ്റുന്ന ബ്രാ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഹെവി ബ്രസ്റ്റ് ഉള്ളവർ ഒരിക്കലും തിൻ ആയിട്ടുള്ള സ്ട്രാപ്പ് അല്ലെങ്കിൽ ന്യൂഡിൽ സ്ട്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളുള്ള ബ്ര കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, കാണാൻ ഭംഗിയാണ് എനിക്കറിയാം, പക്ഷെ അത് ഒട്ടും നമുക്ക് ആ ഒരു സപ്പോർട്ട് ഒരിക്കലും തരില്ല. എപ്പോഴും നല്ല ബാൻഡ്, ആ ഒരു ബാൻഡിന് നല്ല വീതിയുള്ള ബാൻഡുള്ള ഇത് വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരിക്കലും തിന്നായിട്ടുള്ള സ്ട്രാപ്പിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം ഇവിടെ നമുക്ക് ഈ ഷോൾഡറിന് പെയിനും വരും, അത് ഭാവിയിലും പ്രശ്നം ഉണ്ടാക്കും. ഈവൻ നമുക്ക് ആ ഒരു കറക്റ്റ് സപ്പോർട്ട് കിട്ടില്ല, പിന്നെ ഡ്രസ് ഇടുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ടിപ്പ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ടിപ്പാണ്, മിനിമൈസർ ബ്രാ ഉണ്ട്. ഓക്കെ, അപ്പൊ മിനിമൈസർ, അതായത് നമ്മുടെ ബ്രസ്റ്റിനെ കുറച്ചൊന്ന് ചെറുതായി കാണിക്കാൻ പറ്റുന്ന ബ്രാസ് അവൈലബിൾ ആണ്. അപ്പോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഈവൻ മിനിമൈസർ ബ്രാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓൺലൈനിൽ കുറച്ച് കുറച്ച് ഉണ്ട്, വളരെ കുറഞ്ഞ എമൗണ്ടിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് എത്രത്തോളം അതിന്റെ ജോലി ചെയ്യുന്ന എനിക്കറിയില്ല. കാരണം എന്താണ്, എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഇത് വാങ്ങിക്കുമ്പോ, പർപ്പസോടെ വാങ്ങിക്കുമ്പോ അത്യാവശ്യം ഒരു ഗുഡ് ക്വാളിറ്റി മിനിമൈസർ ബ്രായിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് പിന്നെയുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മിനിമൈസർ ബ്രാ വേണം വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈവൻ നന്നായിട്ട് ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് തരാനും സ്പോർട്സ് ബ്രാ നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈവൻ സ്പോർട്സ് ബ്രയിൽ തന്നെ 3 types ഉണ്ട്, ലൈക് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നവർക്കുള്ള ബ്രാ ഉണ്ട്, മീഡിയം ലെവൽ ചെയ്യുന്നവർക്കുള്ളതുണ്ട്, ലോ ലെവൽ ചെയ്യുന്നവർക്കുള്ളതുണ്ട്. അപ്പോ അത്യാവശ്യം നല്ല ഹെവി ബ്രസ്റ്റ് കുറച്ച് വണ്ണമുള്ളവരാണ് അപ്പൊ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വലിയ പ്രശ്നമില്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഹൈ ഇന്റൻസിറ്റി ലെവലിലെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഹൈ ഇന്റൻ, നിങ്ങൾ ബ്രാ ഓൺലൈനിൽ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈക്ക് ഹൈ ഇന്റൻസിറ്റി എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും. ഹൈ ഇന്റൻസിറ്റി, മീഡിയം ഇമ്പാക്ട് അല്ലെങ്കിൽ ലോ ഇമ്പാക്ട്. ഹൈ ഇന്റൻസിറ്റി എന്നല്ല അവർ എഴുതുക, ഹൈ ഇമ്പാക്ട്, ലോ മീഡിയം ഇമ്പാക്ട്, ലോ ഇമ്പാക്ട്. അപ്പോൾ ഹൈ ഇമ്പാക്ട് എന്ന് എഴുതിയിരിക്കുന്ന ബ്രാ വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്പോർട്സ് ബ്രാ നോർമലി നിങ്ങൾക്ക് വാങ്ങിക്കാം. ബട്ട് എഗെയിൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തടിയുള്ളവരാണ്, നല്ല സൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹൈ ഇമ്പാക്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അതൊന്ന് മിനിമൈസ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ടിപ്പ്. പിന്നെയുള്ളത് ബ്രസ്റ്റിന്റെ സാഗിങ് ആണ്. എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു ബ്രസ്റ്റിന്റെ സാഗിങ് മാറ്റാനായിട്ട് എന്താണ് ഒരു ഒരു മാജിക് റെമഡി ഒന്നുമില്ല. നിങ്ങൾ യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 remedies കിട്ടും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ടോട്ടൽ ബോഡി ഫാറ്റ് കുറയ്ക്കുക, ബ്രസ്റ്റിനുള്ള വർക്കൗട്ട് ചെയ്യുക എന്നല്ലാതെ വേറെ എന്തൊക്കെ ചെയ്താലും ബ്രസ്റ്റിന്റെ സാഗിങ് എന്തായാലും മാറില്ല. ഓക്കെ, അപ്പോൾ ഇനി എനിക്കറിയാത്ത എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഇടുക, അപ്പൊ മറ്റുള്ളവർക്കും കൂടി അത് ഉപകാരമാവുമല്ലോ. അപ്പൊ ഇനി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ബ്രാ അവൈലബിൾ ആണ്, സാഗിങ് ബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബ്രാ ഉണ്ട്. അപ്പൊ അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇനി അത് കൂടാതെ തന്നെ നിങ്ങൾ നോർമൽ ബ്രാ ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാഗിങ് ബ്രസ്റ്റിനുള്ള സപ്പോർട്ടർ ബ്രാ കിട്ടും. ഓക്കെ, അത് നമുക്ക് നോർമൽ ബ്രാ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് സപ്പോർട്ടർ ബ്രാ എക്സ്ട്രാ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പിക്സ് ഒക്കെ ഞാൻ എന്താ ഇവിടെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആണ് ആ ഒരു നോർമൽ ബ്രാൻഡ് ഒപ്പം മറ്റേ ഒരു സപ്പോർട്ടിംഗ് ബ്രാ കൂടി നിങ്ങൾക്ക് ഇടുന്നത്. അപ്പൊ സാഗിങ് ബ്രസ്റ്റിന് വളരെ നല്ലതാണ് ആ ഒരു കാര്യം.
അപ്പോ ഇനി അടുത്ത് വന്നിട്ട് ഒരു കാര്യമാണ് ബൂബാൻഡ് എന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല, ബട്ട് സ്റ്റിൽ പുറത്തൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്യുന്നവരാണ് ബൂബാൻഡ്സ് ഉപയോഗിക്കുന്നത്. അതിന്റെ പിക്ക് ഞാൻ എന്താ ഇവിടെ ഇടാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അപ്പൊ ചെസ്റ്റിന്റെ മുകളിൽ ഒരു ബാൻഡ് ആയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പടം കണ്ടാൽ തന്നെ അറിയില്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നല്ല, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മള് ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ല എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ബൂബാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഷപ്പ് ബ്ര. സാഗിംഗ് ബ്രസ്റ്റിനുള്ളത് പുഷപ്പ് ബ്ര യൂസ് ചെയ്യാം, പക്ഷേ ഈവൻ ഹെവി ബ്രസ്റ്റിനുള്ളവർക്ക് പുഷപ്പ് ബ്ര അത്ര ഓക്കെ ആയിരിക്കില്ല. കാരണം ഒന്നും കൂടി അതൊരു ഹെവിനെസ് എടുത്തു കാണിക്കും. ബട്ട് മീഡിയം അല്ലെങ്കിൽ ഒരു തിൻ ടൈപ്പ് ഓഫ് ബോഡി ഫ്രെയിം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാഗിംഗ് ബ്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പുഷപ്പ് ബ്ര യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് അത് കാണിക്കും. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് തിൻ ബ്രസ്റ്റ്, അതായത് ബ്രസ്റ്റ് വളരെ കുറവുള്ളവർക്ക് കുറച്ചുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഹാക്സ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് അറിയാം പാഡഡ് ബ്ര യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോ അത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പാഡഡ് ബ്ര യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബ്രാലറ്റ് എന്ന് പറയും. പലർക്കും അറിയായിരിക്കും ബ്രാലറ്റ്. പക്ഷെ നിങ്ങൾ ബ്രാലറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോൾട്ടർനെക്കുള്ള ബ്രാലറ്റ് യൂസ് ചെയ്യുക. ഹോൾട്ടർനെക്കും പിക്സ് ഇതാണ്ടോ, ഇതുപോലെ ഹോൾട്ടർനെക്കും പിന്നെ എന്താണ് ഫ്രണ്ടില് കുറച്ച് എന്താണ് പാഡും ഉള്ള ടൈപ്പ് ബ്രാലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു പ്ലംപിനെസ് അല്ലെങ്കിൽ കുറച്ചൊരു ഇത്തിരി തിക്നെസ് നിങ്ങളുടെ ബ്രസ്റ്റിൽ നിന്ന് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോ എന്റെ കയ്യിലുള്ള ബ്രാലറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് പക്ഷെ കുറച്ചൊരു ചെസ്റ്റ് ഫ്ലാറ്റ് ആക്കുന്ന ടൈപ്പാണ് ഈ ഒരു ബ്രാലറ്റ്, കണ്ടോ. ഇങ്ങനത്തെ അല്ല, നേരത്തെ കാണിച്ച പോലത്തെ ബ്രാലറ്റ് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോ ഈ ബ്രാലറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോ കുറച്ചൊരു ഇപ്പോ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ഒരിക്കലും ഇപ്പൊ കാണാൻ നല്ല ഭംഗിയാണ് ബ്രാലറ്റ്, പക്ഷെ ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ബ്രാലറ്റ് വളരെ അത്ര നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര സപ്പോർട്ട് എന്തായാലും കിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നോർമൽ ബ്രാ ഇടുമ്പോ തന്നെ ലൈക്ക് നമുക്ക് കുറച്ചൊരു ഫാൻസി അല്ലെങ്കിൽ എന്താണ് നമ്മള് ചെറിയ ഡ്രസ്സൊക്കെ ഇടുമ്പോ ഇപ്പൊ എവിടെയെങ്കിലും ബീച്ചിലോ അങ്ങനെയൊക്കെ പോകുമ്പോ നമ്മൾ നോർമൽ ബ്രാൻഡ് ഒപ്പം ബ്രാലറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ചൊരു ഭംഗി ഉണ്ടാവും. പിന്നെ എന്താണ് ഒരു 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 രസം, ഓക്കെ, ഒരു ഫാൻസി നല്ല ഭംഗിയുള്ള ഒരു ഇത് കിട്ടും. ഓക്കെ, അതിനുവേണ്ടിയാണ് ഞാൻ നോർമലി ബ്രാലറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മളുടെ കുറച്ച് ഡീപ് നെക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ മുകളിൽ ബ്രാലറ്റ് ഇടുകയാണെങ്കിൽ ലൈക്ക് നമ്മളൊരു സ്ലിപ്പ് ഇടില്ല, അതിന് പകരം ബ്രാലറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നോർമലി ഞാൻ അതിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തിൻ ബ്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു തന്നത്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ബ്രാലറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് വന്നിട്ട് പുഷപ്പ് ബ്ര നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഒട്ടും അതായത് ലൈക്ക് ഫ്ലാറ്റ് ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുഷപ്പ് ബ്ര യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സെപ്പറേറ്റ് പാഡ് വെച്ചതിന് ശേഷം മാത്രം പുഷപ്പ് ബ്ര യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും എന്താണ് നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പൊക്കെ ഇടുമ്പോ ഒട്ടും ഫ്ലാറ്റ് ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പുഷപ്പ് ബ്ര ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യണ പോലെ തോന്നും. അപ്പൊ ആ ഒരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഒരു ബ്രയുടെ പാഡ് മീൻസ് എക്സ്ട്രാ പാഡ് വാങ്ങിക്കാൻ കിട്ടും. ആ പാഡ് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പുഷപ്പ് ബ്ര യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഏത് ഡ്രസ്സിന്റെ കൂടെ ഏതേത് ബ്ര യൂസ് ചെയ്യണം എന്നുള്ളത് കുറച്ചൊരു എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഒരിക്കലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഡ്രസ്സ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് മിററിൽ പോയിട്ട് നോക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോയോ എന്തെങ്കിലും എടുത്തിട്ട് നോക്കിയിട്ട് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈക്ക് നമ്മുടെ ഈ കുർത്ത പ്ലെയിൻ എസ്പെഷ്യലി പ്ലെയിൻ കുർത്ത അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ വിസ്കേഴ്സ് ആയിട്ടുള്ള ട്യൂണിക് അതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് പോയിന്റഡ് അല്ലെങ്കിൽ എന്താണ് കുറച്ചൊരു സീംലെസ് അതായത് കുറെ സീംലെസ് എന്ന് പറഞ്ഞാൽ വരയൊന്നും ഇല്ലാത്ത ഭയങ്കര റൗണ്ട് ആയിട്ടിരിക്കുന്ന ഇതാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ ശരിക്കും കുറെ വരയൊക്കെ ഉള്ള ടൈപ്പ് ബ്ര പലരും യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ചൊരു ഓഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു മെജോറിറ്റി ആളുകൾക്കും അങ്ങനെ തോന്നുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഓൾവേസ് നിങ്ങൾ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കുക എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ അതൊരു അത് ജസ്റ്റ് ഒന്ന് നോക്കുക.
ഓക്കെ അപ്പൊ ഞാൻ ടൈപ്പ് പറയാൻ വന്നത് കഴിഞ്ഞാൽ സാരി ബ്രാ എന്ന് പറഞ്ഞാൽ സാരിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബ്രാ വേണമെങ്കിലും യൂസ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ബ്ലൗസ് ഉണ്ട്, അപ്പൊ എക്സ്ട്രാ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് റൗണ്ട് സ്റ്റിച്ച് ബ്രാ മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റൗണ്ട് സ്റ്റിച്ച് ബ്രാ. പക്ഷെ ഞാൻ പേഴ്സണലി ഒട്ടും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംഭവമാണ് റൗണ്ട് സ്റ്റിച്ച് ബ്രാ. ഐ ഹേറ്റ് ദാറ്റ്. പിന്നെയുള്ളത് അപ്പൊ നിങ്ങൾക്ക് സാരിയുടെ അടിയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, പക്ഷെ ഒരിക്കലും കുർത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന്റെ കൂടെ അത് യൂസ് ചെയ്തെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സീംലെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ഇതില്ലാത്ത ബ്രാ കിട്ടും, അത് ഞാൻ എവിടെ കാണിച്ചാലും സീംലെസ് ബ്രാ എങ്ങനെയാണെന്ന്. ഫ്രണ്ടിലൊന്നും ഒരു വര ഉണ്ടാവില്ല, അപ്പൊ അത് ജസ്റ്റ് എന്താണ് നല്ലൊരു സ്മൂത്ത് ഒരു റൗണ്ട് ഇതായിട്ടുള്ള ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീഷർട്ട് ബ്രാ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമൈസർ ബ്രാ ഇടാം. അങ്ങനത്തെ ഒരു ഒരു കുറച്ചൊരു നല്ല ബ്രാ ഇടാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ ചിലർക്ക് സീംലെസ് ബ്രാ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിപ്പിൾ ചിലപ്പോ വിസിബിൾ ആണെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് നിപ്പിൾ പാഡ്സ് ഉണ്ട്, ഇതുമാതിരി കുറെ നിപ്പിൾ പാഡ്സ് ഉണ്ട്. അധികം വിലയൊന്നുമില്ല, ലൈക് 100 rupees, 50 rupees, അതിനുള്ളിൽ നമുക്ക് ഒരു നിപ്പിൾ പാഡ് കിട്ടും. അത് വെച്ചിട്ട് ബ്രാ ഇട്ടതിന് ശേഷം അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈൻ, സേഫ്, നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെയുള്ളത് ഓഫ് ഷോൾഡർ ടോപ്പ് ഇടുമ്പോ ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇടുമ്പോ കുറച്ച് ഹെവി ബസ്റ്റ് ആയിട്ടുള്ളവർക്ക് എന്താണ് നമ്മുടെ ഈ സ്ട്രാപ്ലെസ് ബ്രാ വാങ്ങിക്കാന്നുള്ളത്. ആൻഡ് കൊറേ എനിക്ക് ഞാൻ സന്ധ്യ തന്നെ കൊറേ കൊണ്ടുവന്ന് തന്നിരുന്നു, പക്ഷെ എല്ലാം ഫെയിലായിരുന്നു. ഫൈനലി എനിക്കൊരു ബ്രാ കിട്ടി. ഞാൻ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ബാലി പോയപ്പോ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ആ ഒരു ബ്രാ. എയർപോർട്ട് എന്നല്ല കേട്ടോ, സോറി, അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. എയർപോർട്ടിൽ നിന്നാണോ, ഓർമ്മയില്ല, എയർപോർട്ടിൽ നിന്നല്ല, അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിപ്പോ പക്ഷെ എന്റെ റൈറ്റ് നൗ എന്റെ കയ്യിലില്ല, അതെന്റെ വീട്ടിലിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ പിക്ക് ഇടാം. ഏകദേശം അതുപോലത്തെ ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് സ്ട്രാപ്ലെസ് ബ്രാ വാങ്ങിക്കുമ്പോ എന്താ ഇതുമാതിരത്തി ബ്രാ വാങ്ങിക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്ട്രാപ്ലെസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു ഹോൾഡ് വരത്തില്ല, എപ്പോഴും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി 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 വരുന്ന പോലെ തോന്നും. ഓക്കെ, അപ്പൊ ഓൾവേസ് ഓൾവേസ് കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയുള്ള ബ്രാ യൂസ് ചെയ്യുക. ഈവൻ ചിലവരിങ്ങനെ മറ്റേ എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ഇതെല്ലാം ഇതിടാറുണ്ട്, അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് മറ്റേ സ്ട്രാപ്ലെസ് ബ്രാ ആണ്. പക്ഷെ അത് കിട്ടാൻ ഞാൻ എത്രയും പാടുപെട്ടെന്ന് എനിക്കെന്നെ അറിയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ്, അപ്പൊ ഇതൊക്കെയാണ് ബ്രാഡി വിശേഷങ്ങൾ. ഇനി നമുക്ക് ബ്രാഡെ കറക്റ്റ് സൈസ് എങ്ങനെ അളക്കാന്നുള്ളത് നമുക്ക് ഇതാ ഇപ്പൊ തന്നെ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതൊക്കെയാണ് നമ്മുടെ ബോഡി എന്ന് വിചാരിക്കുക. അത് ഞാനൊരു നല്ല സ്പോർട്സ് ബ്രാ ആണ് ഇത് ഇടിച്ചേക്കുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ ബ്രാ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്പോർട്സ് ബ്രാ ഇടരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പൊ കയ്യിലുള്ള ഒരു മാക്സിമം നിങ്ങൾക്ക് ഫിറ്റ് ആവുന്ന ഒരു ബ്രാ ഇട്ടിട്ട് വേണം നിങ്ങളുടെ മെഷർമെന്റ് എടുക്കാൻ. പിന്നെ മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും പീരീഡ്സിന്റെ ടൈമിൽ നിങ്ങളുടെ ബ്രസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കരുത്, അല്ലെങ്കിൽ പീരീഡ്സ് ആവാൻ ഒരു 1 week ഒക്കെ ഉള്ളപ്പോഴും എടുക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഒരിക്കലും മെഷർമെന്റ് എടുക്കരുത്. പിന്നെ ഈ മെഷർമെന്റ് വന്നിട്ട് ഒരു 97% ആക്യുറേറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതുമാതിരി ഒരു ടെയ്ലർ സ്റ്റെപ്പ് ആണ് നമ്മുടെ നോർമൽ ഒരു ടേപ്പ്. പിന്നെ ഒരു കാര്യം, നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഇപ്പൊ വേറെ ആരെങ്കിലാണ് നമുക്ക് മെഷർമെന്റ് നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ സിസ്റ്റർ ഒക്കെയാണ് മെഷർമെന്റ് എടുത്ത് തരണമെങ്കിൽ മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ കൈ ഒരിക്കലും പൊക്കി പിടിക്കരുത്, കൈ താഴ്ത്തിയിട്ട് തന്നെ മെഷർമെന്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ബ്രാഡ് മെഷർമെന്റ് നമുക്ക് എടുക്കാൻ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് വന്നിട്ട് ഈ ഒരു പോർഷനിലാണ് എടുക്കേണ്ടത്, ഇത് വന്നിട്ട് ബാൻഡ് സൈസ് എന്ന് പറയും. ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രസ്റ്റിന്റെ ഏറ്റവും ഫുള്ളായി നിൽക്കുന്ന ഈ ഒരു പോർഷനിലാണ് അടുത്ത മെഷർമെന്റ് എടുക്കുന്നത്, അത് വന്നിട്ട് കപ്പ് സൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് ബാൻഡ് സൈസും ഇത് വന്നിട്ട് കപ്പ് സൈസും ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ ഈ ബ്രായുടെ തുടക്കം കണ്ടോ, ഈ തുടക്കം എവിടെയാണ് തുടങ്ങുന്നതിന്റെ അതിന്റെ ജസ്റ്റ് താഴെ വെച്ചിട്ട് വേണം നിങ്ങൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഇഞ്ചിലാണ് കേട്ടോ മെഷർമെന്റ് എടുക്കുന്നത്. പിന്നെ മെഷർമെന്റ് എടുക്കുമ്പോൾ കറക്റ്റ് ബോഡിയുടെ പാരലൽ ആയിരിക്കണം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വളവോ ചുളിവോ ഒന്നും ഈ ഇതിന് വരാൻ പാടില്ല. അതിനുശേഷം നമ്മളിതാ കറക്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക, നന്നായിട്ട് ടൈറ്റിൽ വലിച്ചു പിടിച്ചതിന് ശേഷം മാത്രം മെഷർമെന്റ് എടുക്കുക. അപ്പോൾ ഈ മെഷർമെന്റ് നമ്മൾ എടുക്കുമ്പോൾ ഇതിന് വന്നിട്ട് ഒരു 39.3 വന്നിട്ടുണ്ട് കണ്ടോ, ഇവിടെ 39.3 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം, ഒരു ഇച്ചിരി കണക്കുണ്ട്, വലിയ കണക്കൊന്നുമല്ല, എന്നാലും പറയാണ് 29.3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് 29.3 അല്ലേ, 3 എന്ന് പറയുമ്പോൾ ഇത് ഇതിനോടടുത്താണ്, 29 അടുത്താണ്. അപ്പോൾ നമ്മൾ ബാൻഡ് സൈസ് 29 ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അതേസമയം
29.3 or 4 കുറച്ചിങ്ങനെ നമ്മള് ഇങ്ങനെ കറക്റ്റ് ടൈറ്റിൽ പിടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് അതാകുമ്പോൾ കണ്ടത് 29.3 ഇത് വന്ന് നിൽക്കുന്നത്. ബട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ലൂസ് ആയി കഴിഞ്ഞാൽ 29.5 വരും. അപ്പൊ നിങ്ങൾ 29.5 കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 30 ഒരു 6-7 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 30 നിങ്ങളുടെ അളവ് മാറ്റാം. അതേസമയം ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 29.32 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 29 അളവ് മാറ്റാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു പോർഷൻ എന്താണ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏറ്റവും ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഞാൻ എടുക്കുന്നത് ഇതിന്റെ ബാൻഡ് സൈസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് 29. 29 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ നിങ്ങൾ 5 ആഡ് ചെയ്യുക, 5 എന്നാണ് പറഞ്ഞ നമ്പർ ആഡ് ചെയ്യുക. അപ്പൊ 29 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 34 കിട്ടും. അപ്പൊ ഇതിന്റെ ഈ ഒരു പെട്ടി എന്ന് പറയാം നമുക്ക് ഈ ഒരു ബോഡിനെ ആയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബോഡിയുടെ ബാൻഡ് സൈസ് വന്നിട്ട് നമുക്ക് 29+5 എന്ന് പറയുമ്പോൾ 34 കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ, ഇരട്ട നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ 4 ആഡ് ചെയ്താൽ മതി. ഇരട്ട സംഖ്യയുടെ കൂടെ 4 ആഡ് ചെയ്യുക. ഇപ്പൊ ഒറ്റ സംഖ്യയുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 5 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിത് 34 എടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് വന്നിട്ട് നമ്മുടെ സോറി കപ്പ് സൈസ് ആണ്. കപ്പ് സൈസ് അളക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഈ ഏറ്റവും ബ്രസ്റ്റിന്റെ ഏറ്റവും ഫുള്ളർ പാർട്ട്, ഏറ്റവും പൊങ്ങി നിൽക്കുന്ന ഈ ഒരു നിപ്പിളിനോട് അടുത്ത് തന്നെ വെച്ചിട്ട് ഈ ഒരു അളവെടുക്കണം. അളവെടുക്കുമ്പോൾ താഴെയുള്ള ഭാഗം നന്നായി ടൈറ്റ് ചെയ്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു പോർഷൻ ഒരിക്കലും ടൈറ്റ് ചെയ്ത് പിടിക്കരുത്, ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് മാത്രം പിടിക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് പാരലൽ ആയിരിക്കണം, കയറി ഇറങ്ങിയൊന്നും ഇരിക്കരുത് ബോഡിയുടെ. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുട്ടിച്ചതിന് ശേഷം മാത്രം എടുക്കുക. ഇതിപ്പോ വന്നിട്ട് 32 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ കപ്പ് സൈസ് നമ്മൾ എന്ത് ചെയ്തു, 32 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് 32.3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നമ്പറിലേക്ക് എടുക്കാം. ലൈക്ക് ഈ ഒരു പോർഷൻ എപ്പോഴും കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുക. ഇപ്പൊ 32.2 or 3 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 33 ആയിട്ട് എടുക്കാം. അപ്പൊ ഈവൻ 32.9 ഒക്കെ ആണെങ്കിലും 33 ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന്റെ ഇത് 32 എടുത്തു. അപ്പോൾ ഇതിന്റെ ബാൻഡ് സൈസ് വന്നിട്ട് 34, പിന്നെ ഇതിന്റെ കപ്പ് സൈസ് നമുക്ക് കിട്ടിയത് എത്രയാണ്, 32 ആണ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്ന ചാർട്ടില് ഡിഫറൻസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് ഏതാണ്, ബി കപ്പാണ് അല്ലെ. അപ്പോ ഇത് ഈ ഒരു ഇതിന്റെ എന്താണ് ഒരു സ്ട്രക്ചറിന്റെ ബ്രൈഡ് സൈസ് എന്ന് പറയുന്നത്, ബാൻഡ് സൈസ് നമുക്ക് 34 കിട്ടി, ഡിഫറൻസ് വന്നിട്ട് നമുക്ക് ഈ ഒരു കപ്പ് സൈസിന്റെ ബാൻഡ് സൈസിന്റെ ഡിഫറൻസ് വന്നിട്ട് 2 കിട്ടി. അപ്പൊ 34 B ആണ് ഈ ഒരു ഇതിന്റെ ബ്രൈഡ് സൈസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ബ്രൈഡ് സൈസ് ഏകദേശം ഒരു 97% നിങ്ങൾക്ക് കറക്റ്റ് എങ്ങനെ ആക്യുറേറ്റ് എടുക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ചാർട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഡിഫറൻസ് 3 സി കപ്പ് എടുക്കാം, ഡിഫറൻസ് 4 ഡി കപ്പ് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ കപ്പ് സൈസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് കപ്പ് സൈസ് നിങ്ങൾക്കുള്ള ബ്രാ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുമാതിരി ഒരു മെഷറിംഗ് ടേപ്പ് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഈവൻ നമ്മുടെ വണ്ണം കുറയുന്നവരും കൂട്ടുന്നവരും ഒക്കെ നമുക്ക് മെഷറിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു മെഷറിംഗ് ടേപ്പ് വെച്ച് നോക്കുക, ഇങ്ങനത്തെ ഒരു അളവ് എടുത്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോ ഇത് കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബ്രൈഡ് മെഷർമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നാവരുത്, സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനൽ പ്ലീസ്. പിന്നെന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുക്കും ഷെയർ ചെയ്യണം. അവർക്ക് കുറെ പേർക്ക് ഇതെല്ലാം അറിയാത്തവരുണ്ടാവും, അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് ഇതൊക്കെ ഒന്ന് ബെനിഫിറ്റ് ആവട്ടെ എന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ. എപ്പോഴും പറയണ പോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സൂപ്പർ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.